നമസ്തേ. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കേട്ടോ. ഇന്ന് നവരാത്രി നാലാം ദിവസത്തെ പായസമാണ്. ഇന്നത്തെ പായസം എന്താ മോളു? മസാല പായസം. അതെ, ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വ്യത്യസ്തമായ ഒരു സിമ്പിൾ പായസവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോ പായസത്തിന് വേണ്ട സാധനങ്ങൾ കാര്യങ്ങളൊക്കെ പറയാം. അതിനു മുന്നേ ഇന്ന് വൈകിട്ട് 7 മണിക്ക് പ്രശസ്തനായ നമ്മുടെ കാഥികൻ പുളിമാത്ത ശ്രീകുമാർ ശ്രീയേട്ടൻ്റെ കഥയുണ്ട്. അപ്പം എല്ലാവരും മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. ആ വലിയ കലാകാരനെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരോടും സ്നേഹം. നമുക്ക് പായസത്തിലേക്ക് കടക്കാം. വരൂ, നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഞാൻ പറയാം എന്തൊക്കെയാണ്. പറയൂ. കശുവണ്ടി, ടൂട്ടി ഫ്രൂട്ടി, സേമിയ, പെരിഞ്ചീരകം, ഏലക്കായ, ചുക്ക്, ചവ്വരി, പഞ്ചസാര, നെയ്യ്, ആവശ്യത്തിന് വെള്ളം, സ്പൂണ്. സ്പൂണ്. അപ്പൊ പിന്നെ ഇപ്പുറത്ത് ഉരുളിയും ചട്ടമ്പും. ഇത്രേ സാധനം ആവശ്യമുള്ളൂ. ഈ ടൂട്ടി ഫ്രൂട്ടി ഞാനൊരു ഭംഗിക്ക് എടുത്തു വെച്ചതാണ് കേട്ടോ. നിർബന്ധമൊന്നുമില്ല, ബാക്കി സാധനങ്ങൾ മതി. അപ്പോ തേങ്ങാപ്പാൽ എടുക്കണ്ട, പാല് മേടിക്കാൻ പോകണ്ട അല്ലേ. എന്തെല്ലാം ജോലികൾ കുറഞ്ഞു, ശർക്കര ഉരുക്കണ്ട, ഒക്കെ എളുപ്പമായി, സിമ്പിളായിട്ട്. ഇനി ഇതിന് കുറച്ച് കളറൊക്കെ ചേർക്കണമെങ്കിൽ, ഇനിയിപ്പോൾ കളർ ചേർക്കണം നിങ്ങൾക്ക് ഇത്തിരി കളർഫുള്ളായിട്ടിരിക്കണമെങ്കിൽ, മറ്റേ റോസ് എസെൻസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടില്ലേ, റോസിൻ്റെ എന്താ പറയുക, ഫ്ലേവർ, ഫുഡ് ഫ്ലേവേഴ്സ് എന്തെങ്കിലും, അല്ലെങ്കിൽ ഫുഡ് കളേഴ്സ് എന്തെങ്കിലും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം. അതിലൊന്നും എനിക്കൊരു വിരോധമില്ല, ഞാൻ അതൊന്നും ചേർക്കില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു പായസം, മസാല പായസം തുടങ്ങാം. ഉരുളി ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കശുവണ്ടി ആദ്യം വറുത്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ 1/2 കപ്പ് സേമിയ, അതുപോലെ 1/4 കപ്പ് നമ്മുടെ ചവ്വരി. സേമിയ നല്ലപോലെ ചുമക്ക വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, കശുവണ്ടി വറുക്കണം. രണ്ടാമത് എന്ത് ചെയ്യണം, സേമിയ വറുക്കണം. അതിനുശേഷം ചവ്വരിയും കൂടെ ഒന്ന് ലൈറ്റായിട്ട് വറുത്തെടുക്കണം. എല്ലാം മെടുക്കി. നമ്മുടെ ചക്കര മുത്തടാ, നവരാത്രിയാണ് അല്ലേ. ഇന്ന് മിഥുവിൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ പായസമാണ് നമ്മൾ ദേവിക്ക് സമർപ്പിക്കുന്നത്. എൻ്റെ കുഞ്ഞാവ് അത്യാവശ്യമൊക്കെ ചെയ്യും, ചില സമയത്ത് തീരെ കുഞ്ഞിൻ്റെ പോലെ ആയി പോകുന്നുള്ളൂ അല്ലേ മുത്തെ. അത്യാവശ്യം നല്ലതല്ലേ. എല്ലാം ചെയ്യും. ഉരുളി ചൂടായി, അതിലേക്ക് നമുക്ക് നെയ്യ് ചേർക്കാം. 2 സ്പൂൺ നെയ്യ് ചേർക്കും. 2 സ്പൂൺ നെയ്യ്. അപ്പോൾ ഒരു 1/2 ഒരു 1/2 കൂടെ മതിയാവും കേട്ടോ. മതി. നെയ്യ് ചൂടായി, അതിലേക്ക് നമുക്ക് കശുവണ്ടി ചേർക്കാം. ചെറിയ ഗോൾഡൻ കളർ വരുമ്പോഴത്തേക്ക് അത് മാറ്റിയെടുക്കണം കേട്ടോ. മതി മതി, ഉരുളിയല്ലേ. അധികം നേരം വെച്ചോണ്ടിരുന്നാൽ അങ്ങ് കരിഞ്ഞു പോവും. സേമിയ, ഇതൊരു 50 ഗ്രാം, 50 to 60 ഗ്രാം ഉണ്ടാവും കേട്ടോ. തീ കുറച്ച് വെക്കുക നല്ലപോലെ, എന്നിട്ട് വറുത്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വറുത്ത സേമിയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയേക്കണമെങ്കിലും വറുത്ത് തന്നെ ചെയ്യണം. നെയ്യിൽ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം, എന്നിട്ടേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതൊക്കെ കൂടെ അങ്ങ് പെട്ടെന്ന് കട്ട പിടിച്ച് പോവും. നല്ല ഗോൾഡൻ കളറാവണ വരെ നല്ലപോലെ വറക്കണം. ഇതിപ്പോൾ നമ്മൾ വളരെ കുറച്ച് അളവിലേ ഉണ്ടാക്കണുള്ളൂ. 50 ഗ്രാം ആണ്. അതിൻ്റെ കൂടെ 1/4 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്തോരം വേണോ അതനുസരിച്ചിട്ട് നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടിയെടുക്കാം. അപ്പം സേമിയത്തിൻ്റെ കളറ് കുറച്ച് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് പൂരിയെടുക്കാം. ഇനി നമുക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. ചവ്വരി ഒന്ന് ചെറുതായിട്ട് വറുത്ത് കഴിഞ്ഞാലേ അതങ്ങനെ വല്ലാണ്ട് കുഴഞ്ഞു പോവില്ല വേവിക്കുമ്പോഴേ. അല്ലെങ്കിൽ അതൊക്കെ കൂടെ അങ്ങ് വല്ലാണ്ട് കുഴഞ്ഞു ഉടഞ്ഞു പോവും. ഇതിപ്പോൾ ഒന്നൊന്നും തൊടാതെ കിട്ടും. കളറൊന്നും മാറണ്ട. ഒരു 2 മിനിറ്റ് ഒന്നുകൂടെ അതൊക്കെ ചൂടാക്കി എടുക്കാം. അതാ അത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് കളറൊന്നും മാറി വറക്കരുത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്ക് ഏകദേശം 1/2 ലിറ്ററോടത്തോളം വെള്ളം ഒഴിക്കണം. ഏകദേശം നല്ലപോലെ വെള്ളം ഒഴിക്കുക, കാരണം ഇത് ഒന്നൊന്നുമ്പോൾ തൊടാണ്ട് വെന്ത് കിട്ടണമല്ലോ.
കുറച്ച് വെള്ളൊഴിച്ചാ പോരാ കുറച്ച് ഇത്തിരി വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് ഇനി തീ കൂട്ടി വെച്ച് അതൊന്ന് വേവിക്കാം അത് വേവണ സമയം കൊണ്ട് എന്ത് ചെയ്യണം പെരിഞ്ചീരകവും ഏലക്കായയും ചുക്കും കൂടെ ഒന്ന് നല്ലപോലെ പൊടിച്ചെടുക്കണം ഇപ്പോ ഇതൊരു നാല് ഏലക്കായ ചെറിയ നാല് ഏലക്കായ ഒരു കാൽ സ്പൂൺ പെരിഞ്ചീരകം ഒരു ചെറിയ കഷ്ണം ചുക്ക് അത്ര എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി ഈ ചവ്വരി ഒന്ന് ഒരു മുക്കാൽ ഭാഗത്തോളമെങ്കിലും വേവണം എന്നിട്ടാണ് ഇനി അടുത്ത പരിപാടികൾ ഇതിന്റെ വേവ് എങ്ങനെ അറിയും ഇതോ എങ്ങനെ അറിയും അമ്മ പറയൂ കേറിയില്ല അച്ചോ എങ്ങനെ അറിയും ഇതിങ്ങനെ ഗ്ലാസ് പോലെയോ മീൻസ് ഇപ്പോൾ വെള്ള കളറിലല്ലേ ട്രാൻസ്പെറൻ്റ് കളർ ട്രാൻസ്പെറൻ്റ് ആവും ആ കളർ വരും അതാണ് അത് വെന്തുന്നുള്ള എൻ്റെ അടയാളം കുക്കിംഗ് ഒക്കെ പഠിക്കണ്ടേ സാമ്പാറും സാമ്പാർ അവിയൽ തോരനൊക്കെ മാത്രം വെക്കാൻ പഠിച്ചാൽ പോലെ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കാൻ പിന്നെ അമ്മ ഉണ്ടല്ലോ അമ്മ ഉണ്ടാക്കുമല്ലോ ഞാൻ കഴിക്കുമല്ലോ അപ്പം ചവ്വരി നല്ലോണം വെന്തു ഇനി അതിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ച സേമിയ ചേർക്കാം ചവ്വരിയിൽ ചിലപ്പോ ഒന്നോ രണ്ടോ ഒക്കെ വേവാൻ ഇനി ബാക്കി ഉണ്ടെങ്കിൽ അതിപ്പോ ഈ സേമിയയും കൂടെ വെന്ത് വരുമ്പോ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും അപ്പോൾ ഇതാ ചവ്വരിയും സേമിയും ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് പഞ്ചസാര പൊടിച്ച മസാല അതായത് പെരിഞ്ചീരകവും ഏലക്കയും ചുക്കും പഞ്ചസാരയും കൂടെ ഒരു സ്പൂൺ ഒരു പ്രത്യേക വാസന കേട്ടോ സാധാരണ പായസത്തിന്റെ വാസനയിൽ നിന്നും ഭയങ്കര വ്യത്യാസമായിട്ടുള്ള ഒരു വാസനയാണ് ഒന്ന് തിളച്ചോട്ടെ ഒരൊറ്റ തിള തിളച്ചുകൊണ്ടിരിക്കേണ്ട ലാസ്റ്റ് നമ്മുടെ വറുത്ത് വെച്ച കശുവണ്ടി ചേർത്തു തീ ഓഫ് ചെയ്തിട്ട് ലാസ്റ്റ് ടൂട്ടി ഫ്രൂട്ടി ടൂട്ടി ഫ്രൂട്ടി നമ്മുടെ മസാല പായസം റെഡിയായി ഇത്രയേ ഉള്ളൂ ജോലി നേദ്യം സമർപ്പയാമി അപ്പം എല്ലാവരും ഭഗവതിക്ക് പായസം ഉണ്ടാക്കുക ഇന്ന് നവരാത്രി നാലാം ദിവസത്തെ പായസമാണ് നമ്മളിന്ന് ചെയ്തത് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ദേവിക്ക് സമർപ്പിക്കുക എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് 7 മണിക്ക് പ്രശസ്തനായ കാഥികൻ പുളിമാത്ത് ശ്രീകുമാറിൻ്റെ ശ്രീയേട്ടൻ്റെ കഥയാണ് ഇന്ന് വൈകിട്ട് അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ കഥ കാണണം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം നല്ല കഥയാണ് നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുക എല്ലാവരോടും ഒത്തിരി സ്നേഹം അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പരിപാടികൾക്കാണെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കാനാണെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ എല്ലാ സ്നേഹ ആദരങ്ങൾക്കും നിങ്ങളുടെ എല്ലാ സ്നേഹാദരങ്ങൾക്കും ഞങ്ങൾ എന്താ പറയുക നന്ദി സ്നേഹം ഇഷ്ടം ഒക്കെ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു പായസവുമായിട്ട് നാളെ കാണാം നമസ്തേ